കഴിഞ്ഞ ദിവസമാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മേപ്പടിയാൻ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ഏറെ കാലങ്ങൾക്ക് ശേഷം എത്തുന്ന ഉണ്ണി മുകുന്ദൻ നായകനായ ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിൽ വലിയ വിവാദവും ട്രോളുകളും ഇപ്പോൾ നടക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സംഘപരിവാറിനെ, സംഘപരിവാർ സംഘടനകളെ വെളുപ്പിക്കാനുള്ള ഒരു ചിത്രമാണ് ഇതെന്നാണ് പറയുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത പ്രതികരണങ്ങളുമായി സിനിമ പ്രദർശനം തുടരുമ്പോൾ തന്നെയാണ് ഈ വിവാദവും. സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന സേവാഭാരതിയുടെ ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് ഇത്തരമൊരു വിവാദം ഇപ്പോൾ ഉയരാൻ കാരണം. സിനിമ ഹിന്ദുത്വ ആശയങ്ങളെയും ഹിന്ദുത്വ സംഘടനകളെയും വെള്ളപുച്ചുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ വിമർശനങ്ങൾക്ക് മറുപടിയുമായി തിരിക്കുന്നു സംവിധായകൻ വിഷ്ണു മോഹൻ. നിസാര കാര്യങ്ങളുടെ പേരിലാണ് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിഷ്ണു മോഹൻ പറയുന്നത്. കോവിഡിന്റെ സമയമായതിനാൽ ആംബുലൻസ് ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും പലരും വലിയ തുക ചോദിച്ചു. സേവാഭാരതി ആംബുലൻസ് സൗജന്യമായി നൽകാൻ തയ്യാറായതോടെയാണ് സിനിമയിൽ അത് ഉപയോഗിച്ചത് എന്നുമാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ NGO ആണ് സേവാഭാരതി. അതിനാൽ അത് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നും ജിഷ്ണു മോഹൻ ചോദിക്കുന്നു. നാളെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനെ പറ്റി ഒരു സിനിമ ചെയ്യുമ്പോൾ അവരെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല എന്നും ജിഷ്ണു മോഹൻ പറയുന്നു. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ പോലീസിനും ഫയർഫോഴ്സിനും ശേഷം മുൻപന്തിയിൽ താൻ കണ്ടിട്ടുള്ള സംഘടനയാണ് സേവാഭാരതി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവിധായകന്റെ ഈ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് വിമർശകർ പറയുന്നത് പോലെ സംഘപരിവാരസമൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ് എന്നത്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയം നാം ഏവർക്കും അറിയാവുന്ന പശ്ചാത്തലത്തിൽ പലപ്പോഴും സംഘപരിവാർ അനുകൂല ആശയങ്ങൾ അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, യാതൊരു കുഴപ്പവുമില്ല. സത്യം പറഞ്ഞാൽ വിമർശനങ്ങളെക്കാൾ ട്രോളുകളാണ് ഈ സിനിമയ്ക്കെതിരെ നിറയുന്നത്. സേവാഭാരതി പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിട്ടുള്ള സംഘടനയാണ്. കാരണം പലപ്പോഴും അവർ കാണിക്കുന്നത് വെറും ഷോ ഓഫ് ആണ്. പ്രളയ ദുരന്തത്തിന്റെ സമയത്ത് കാലി ലോറിയിൽ പ്ലാസ്റ്റിക് വലിച്ചുകെട്ടി അവശ്യ സാധനങ്ങളുമായി പോകുന്നു എന്ന രീതിയിൽ സേവാഭാരതി പ്രചാരണം നടത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു എമർജൻസി കേസിൽ വിളിച്ചാൽ ആദ്യം അവർ സേവാഭാരതിയുടെ യൂണിഫോം ഇടാൻ പോകുമെന്നാണ് മറ്റൊരു ആക്ഷേപം. സേവാഭാരതി എന്നെഴുതിയ ടീഷർട്ട് ലഭിച്ചില്ലെങ്കിൽ മിത്രങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങില്ല എന്നൊക്കെ പല ആക്ഷേപങ്ങളും ഉണ്ട്. എന്നിരുന്നാലും കലയെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിച്ചും വെളുപ്പിച്ചും താഴ്ത്തിക്കെട്ടിയും ഒക്കെ എത്രയോ സിനിമകൾ ഇവിടെ വന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇതും. അതിനെ അതിന്റെ വഴിക്ക് വിടുക. താല്പര്യമുള്ളവർ കാണട്ടെ, അല്ലാത്തവർ കാണാതിരിക്കട്ടെ. അത്രയേ ഉള്ളൂ ഇതിലെ കാര്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം.